നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആമീസ് ഹോം. ഇന്ന് നമ്മൾ മുളകൂശി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. പാലക്കാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു കറിയാണ് മുളകൂശി. അതിപ്പോൾ ഏത് പച്ചക്കറി വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ്. ഞാനിന്ന് പരിപ്പും പടവലങ്ങയും വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കാണിക്കാൻ പോണത്. അതിൽ അടുത്ത വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ അര പടവലങ്ങ, പടവലങ്ങയുടെ അര മുറി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. 3 പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ടും അതിനോടൊപ്പം ഇട്ടിട്ടുണ്ട്. പിന്നെ 1 വലിയുള്ളി ചെറിയ ചെറിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, ചെറിയ ചെറിയ കുരുകുരുന്നാണ് അരിഞ്ഞിരിക്കുന്നത്. അതും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് എത്ര എടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 പിടി പരിപ്പ് കഴുകി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ അരച്ചുണ്ടാക്കണോണ്ട് പരിപ്പ് ഒരുപാട് വേണ്ട. ഞാൻ 1 പിടി പരിപ്പ് എടുത്തിട്ടുള്ളൂ. നമുക്കതിനി കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. പരിപ്പ് മാത്രമായിട്ട് ആദ്യം വേവിച്ചെടുക്കണം, ഇല്ലേ പടവലങ്ങ വേഗം വേവുന്നതായതുകൊണ്ട് നമുക്ക് എല്ലാം കൂടി ഇട്ട് വേവിക്കാൻ പറ്റില്ല. അപ്പം ഞാനിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാനായിട്ട് പോവാം. അപ്പം ഇതിൽ പരിപ്പ് വെന്തുടഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങയും പച്ചമുളകും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി. കാരണം എന്ന് വെച്ചാൽ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ നമ്മൾ മുളകൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇടാൻ പോണത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇത് നമുക്ക് 1 വിസിൽ പോലും വേണ്ട, പടവലങ്ങ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി. ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് അരപ്പ് ചേർക്കുന്നത് നോക്കാം. നമുക്കിനി കറിക്കുള്ള അരപ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിലേക്ക് ഞാൻ 1/2 മുറി തേങ്ങ, അതിൽ 1/2 മുറി തേങ്ങയിൽ മുഴുവനും ചിരകിയിട്ടില്ല, 1/2 മുറി തേങ്ങ ഏകദേശം എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി അരിഞ്ഞു വെച്ചത്, ഇത് വലിയുള്ളിയാണ്, ചെറിയുള്ളി വേണ്ടവർക്ക് 2-3 ചെറിയുള്ളി എടുക്കാം. ഞാൻ വലിയുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് അരയ്ക്കാനായിട്ട്. വലിയുള്ളി അരിഞ്ഞു വെച്ചാണ് 1-2-3 ചെറിയുള്ളി, 2 ചെറിയുള്ളിക്ക് പാകം അല്ലെങ്കിൽ 3 ചെറിയുള്ളിക്ക് പാകത്തിനുള്ള വലിയുള്ളി എടുക്കുക. പിന്നെ ഞാനതിലൊരു 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിലേക്ക് വേണ്ട അരപ്പ്. നമുക്കിത് അരച്ചെടുക്കാം. പടവലങ്ങ വേവിക്കാൻ വെച്ചതിപ്പോൾ വെന്തുണ്ട് കേട്ടോ. അപ്പം പടവലങ്ങയുടെ വേവ് ഞാൻ പറഞ്ഞിരുന്നു, വെറുതെ ഒന്ന് ആവി കയറിയാൽ മതി, ഒരു വിസിലോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് വറുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ച് അതിലേക്ക് അരപ്പ് ചേർക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കടുകും മുളകും പൊട്ടിക്കുകയാണ്. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കാം. പുള്ളി വഴറ്റേണ്ടത് കൊണ്ടാണ് കുറച്ച് ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. ഞാൻ കടുക് പൊട്ടിയിട്ടായിരിക്കും നമുക്ക് ഉള്ളിയിടാം. ഉള്ളി ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ച പരിപ്പും പടവലങ്ങയും എല്ലാം ഇതിനകത്തേക്ക് ഇടാം. അതിനുശേഷമാണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത്. പിന്നെ അവസാനം ഒരു കടുക് പൊട്ടിക്കേണ്ട ആവശ്യം, നമ്മൾ ഓൾറെഡി കടുക് മുളകും എല്ലാം പൊട്ടിച്ച് ഇളക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളി ഒന്ന് വാടിയാൽ മതി, വല്ലാതെ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. കാരണം ഇത് കടുക് പൊട്ടിക്കണതിൽ ഉള്ളി വറുത്തിടുക എന്നുള്ളൊരിതില്ല അതിൽ. ഉള്ളിയും പടവലങ്ങയും എല്ലാം ഇങ്ങനെ കറിയിൽ നമുക്ക് കഴിക്കുമ്പോൾ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഉള്ളി ഇങ്ങനെ വാടി വല്ലാണ്ട് ബ്രൗൺ ആയിട്ട് ചുരുങ്ങി പോകണ്ട. ഇനി നമുക്കിതിലേക്ക് പരിപ്പും പടവലങ്ങയും വേവിച്ച് വെച്ചേക്കുന്നത് ഒഴിക്കാം. ഇപ്പം ഉള്ളി അതിന് പാകത്തിനായിട്ടുണ്ട്.
പരിപ്പും പടവലങ്ങയും ഉള്ളി വറുത്തതും എല്ലാം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് തിളച്ച് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാം. ഞാൻ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ അരച്ചത് ഒഴിക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ അരച്ചതും കൂടി ഇതിലേക്ക് നമുക്ക് പിടിച്ചു വെന്തു എന്നുള്ളത് നമുക്ക് തിരിച്ച് നോക്കി അറിയാം. ഒന്ന് തിളവുന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ മുളക് ദോശയും റെഡിയാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായമാണെങ്കിലും ഇടാൻ മറക്കരുത്. ഇത് പാലക്കാടുള്ള ഒരു കറിയാണ് മുളക് ദോശ എന്ന് പറയുന്നത്. പാലക്കാട് ഒട്ടുമിക്ക എല്ലാ വീട്ടിലും ഇത് പരിചിതമായിരിക്കും. എങ്കിലും അല്ലാത്തവരൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. പടവലങ്ങ തന്നെ വേണമെന്നില്ല. ഇതിൽ ചേന ഇടാൻ പറ്റും, ക്യാബേജ് ഇട്ടിട്ട് മുളക് ദോശയും വയ്ക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കറി ചെറുപയറുകൊണ്ട് ഇതേപോലെ തന്നെ മുളക് ദോശയും വയ്ക്കും. പരിപ്പ് വയ്ക്കുന്നതിന് പകരം ചെറുപയർ വയ്ക്കാം. അപ്പം കഷ്ണത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമുക്ക് താല്പര്യമുള്ളത് വെച്ചിട്ട് മുളക് ദോശയും വയ്ക്കാം, നന്നായിരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. പിന്നെ നമുക്ക് തിളച്ചതിന് ശേഷം മാറ്റി വയ്ക്കാം. തിള വന്നു. ഇനി നമുക്കിത് യൂസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. കറിവേപ്പിലയൊക്കെ ഇപ്പം ഞാൻ ലാസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. കടുക് വെട്ടിക്കുമ്പോൾ ഇടുന്നവർക്ക് അങ്ങനെ ഇടാം. അപ്പം ഞാൻ ഇത് കറിവേപ്പിലയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് എന്താണെന്നുള്ളത് അറിയിക്കുക.